ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മാസീവ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വി എസ് ഹൈദരാബാദ് മാച്ച് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ആ മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഹെവേ ജേഴ്സി അണിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, നീല നിറത്തിലുള്ള ഹെവേ ജേഴ്സി അണിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതേസമയം ഹൈദരാബാദ് എഫ് സി അവരുടെ ഹോം ജേഴ്സിയിലുമാണ്. അപ്പോൾ ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ലൈനപ്പിലേക്ക് കടക്കാം. അപ്പോൾ ലൈനപ്പിൽ 4-4-1-1 എന്ന ഫോർമേഷനിലാണ് ഇന്നത്തെ ലൈനപ്പ്. അപ്പോൾ അതിൽ ഗോൾ കീപ്പർ സ്ഥാനം ആൽബിനോ തോമസ് ആണ്. ഡിഫൻഡേഴ്സായി രണ്ട് സെൻറ്റർ ബാക്കുകളായി കോസ്റ്റ ആൻഡ് കോനോയാണ്. പിന്നെ റൈറ്റിൽ സന്ദീപ് സിംഗും ലെഫ്റ്റിൽ ജസൽ കാർണേറോയുമാണ്. പിന്നെ മിഡ്ഫീൽഡേഴ്സായി രാഹുൽ കെ പി, ജീക്സൺ, വിസൻ്റെ തോമസ്, സഹൽ അബ്ദുൾ സമദ്. പിന്നെ രണ്ട് സ്ട്രൈക്കർമാരായി ഗാരി ഹൂപ്പറും ജോർഡാൻ മുറയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ ടീം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത മികച്ചൊരു സ്കോഡ് തന്നെയാണ് ഹൈദരാബാദ് എഫ് സി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ മത്സരം തുടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വി എസ് ഹൈദരാബാദ് എഫ് സി മത്സരം. അപ്പോൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടച്ചോടെ അങ്ങനെ കളി ആരംഭിക്കുകയാണ്. ഇപ്പോൾ പന്തുള്ളത് ജസൽ കാർണറോ. ജസൽ കാർണറോയിൽ നിന്ന് കോസ്റ്റയിലേക്ക്, കോസ്റ്റയിൽ നിന്ന് അതാ ഹൂപ്പർ, ഹൂപ്പർ മുറയിലേക്ക് കൊടുക്കുന്നു. മുറയിൽ നിന്ന് ഇപ്പോൾ സന്ദീപ് സിംഗിലേക്ക്, സന്ദീപ് സിംഗിൽ നിന്ന് മുറയിലേക്ക്, മുറയിൽ നിന്ന് രാഹുലിലേക്ക്, അതാ വീണ്ടും മുറയിലേക്ക്. അതാ മുറയെ അവിടെ ഫൗൾ ചെയ്തിരിക്കുന്നു ഹൈദരാബാദ് എഫ് സി. അങ്ങനെ ഫസ്റ്റ് നിമിഷങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് 7th മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ലഭിച്ചിട്ടുണ്ട്. അവളെ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് മലയാളി താരമായ സഹൽ അബ്ദുൾ സമദാണ്. അത് അടിക്കുന്നു. അതാ ഫസ്റ്റ് ഗോൾ, അതാ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഫസ്റ്റ് ഗോൾ പിറന്നിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. മലയാളി സൂപ്പർ താരമായ സഹലിൻ്റെ മികച്ച ഫ്രീ കിക്കിലൂടെ ഒരു ഗോൾ പിറന്നിരിക്കുന്നു 8th മിനിറ്റുകളിൽ തന്നെ. ദ ബ്രില്യൻ ഗോൾ എന്ന് തന്നെ പറയാം. മികച്ച ഫ്രീ കിക്ക് ഗോളാണത്. ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ തട്ടിയാണത് പോകുന്നത്. അങ്ങനെ കളി തുടങ്ങി 8th മിനിറ്റ് ആയപ്പോഴത്തും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരം. ഓ, മുറയിൽ നിന്നൊരു പാസ്, അത് ആ മുറയിൽ നിന്ന് ഊപ്പറിലേക്ക്. പക്ഷേ ഗോൾ കീപ്പർ, ഹൈദരാബാദിൻ്റെ ഗോൾ കീപ്പറായ സുബ്രത പോൾ കയറി വന്ന് പിടിച്ചു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് ഹൈദരാബാദ് എഫ് സിയുടെ താരമായ ഇതേ ശർമ്മയിൽ നിന്ന് ബോളെടുത്ത് മുറയിലേക്ക്. പക്ഷേ മുറയുടെ ആ പാസ് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞൊരു മിസ് പാസ്സായി കലാശിക്കുകയാണ് ചെയ്തത്. വീണ്ടും അത് ഇതേ ശർമ്മ മുന്നേറ്റുന്നു. വീണ്ടും അത് ക്ലിയർ ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരം. അങ്ങനെ ഹൂപ്പറിലേക്ക്, ഹൂപ്പറിൽ നിന്ന് മുറയിലേക്ക്. അതൊരു മികച്ചൊരു അവസരം. പക്ഷേ അത് ഓഫ് സൈഡായി കലാശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കളി 31st മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. 33rd മിനിറ്റിൽ അത് ആൽബിനോ തോമസ് സന്ദീപ് സിംഗിലേക്ക്. സന്ദീപ് സിംഗ് ഒരു ബാക്ക് പാസ് കോസ്റ്റിയിലേക്ക്. പക്ഷേ അതെടുക്കുന്നു അരിഡാൻ സാൻഡാനാ. ഓ, മികച്ചൊരു ഗോൾ അരിഡാൻ സാൻഡാനാ. ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ഒരു ഗോൾ അടിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വല കൊല്ലിക്കുന്നു അവരുടെ ഗോൾ സ്കോററായ അരിഡാൻ സാൻഡാനാ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവിൽ നിന്ന് പിഴവിലൂടെയാണ് ഗോൾ കീപ്പർ പാസ് കൊടുത്ത് ബാക്കിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോഴാണ് ആ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കളി 1-1 സമനിലയിലാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതൊരു മുന്നേറ്റം. സഹൽ, വിസൻ്റെ തോമസ്, വിസൻ്റെ തോമസിൽ നിന്ന് മുറയിലേക്ക്, മുറയിൽ നിന്ന് സഹലിന്. പക്ഷേ സഹലിന് അത് ആ പന്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജീക്സൺ അത് ബോൾ റിക്കവർ ചെയ്യുന്നു. അങ്ങനെ ബക്കരി കോന, ബക്കരി കോനിൽ നിന്ന് കോസ്റ്റ, വിസൻ്റെ തോമസ്, വിസൻ്റെ തോമസ് അത് ആ മുറയിലേക്ക് ഒരു പാസ്. മുറയിൽ നിന്ന് സന്ദീപ് സിംഗ്, സന്ദീപ് സിംഗിൽ നിന്ന് രാഹുൽ കെ പിയിലേക്ക്, രാഹുലിൻ്റെ ഒരു പാസ്. പക്ഷേ അത് അവരുടെ താരം ക്ലിയർ ചെയ്യുന്നു. അവളിനി കളി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ വെറും 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അതൊരു ത്രൂ കൊടുക്കുന്നു മുറയിലേക്ക്. മുറയുടെ മികച്ചൊരു മുന്നേറ്റം, മുറയുടെ ഷോട്ട്. ഓ, മുറയുടെ ഷോട്ട് അത് പുറത്തേക്ക് പോകുന്നു. മികച്ചൊരു അവസരമായിരുന്നു ജോർഡാൻ മുറയ്ക്ക്. മികച്ചൊരു ത്രൂ ബോൾ, അതുമായി മുന്നോട്ട് പോയ മുറ. പക്ഷേ ഷോട്ട് പുറത്തേക്ക് പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു അവസരമായിരുന്നു. പക്ഷേ അത് ജോർഡാൻ മുറയ്ക്ക് അത് വല കൊല്ലുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്ത് സമനിലയിലാണ് ഇപ്പോൾ കളി നിൽക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ഒരു മാറ്റത്തിനാണ് ഹൈദരാബാദ് എഫ് സി. രണ്ട് താരങ്ങളെയാണ് മാറ്റുന്നത്. ഇതേ ശർമ്മയെയും ഹാളി ചരൻ നർസരിയെയും കയറ്റി പകരം സായിൽ പൻവാറും അതുപോലെ ലൂയിസ് ശാസ്ത്രയെയും ഇറക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഹൈദരാബാദ് എഫ് സിയുടെ ടച്ചോടെ തുടങ്ങുന്നു. അത് ആ ഫ്രാൻസ് ആൻഡർസ്, ഹൈദരാബാദിൻ്റെ ഒരു മുന്നേറ്റം. അരിഡാൻ സാൻഡാന, അത് അരിഡാൻ സാൻഡാന മുഹമ്മദ് യാസിറിലേക്ക്. മുഹമ്മദ് യാസിറിൻ്റെ മികച്ചൊരു ഷോട്ട്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് രണ്ടാമത്തെ ഗോളും ഹൈദരാബാദ് എഫ് സി സ്കോർ ചെയ്യുന്നു. മികച്ചൊരു പാസിംഗ് ഗെയിം, മികച്ച രീതിയിൽ അതാ ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗോൾ സ്കോർ ഇപ്പോൾ 2-1 എന്ന നിലയിൽ ഹൈദരാബാദ് എഫ് സി മുന്നിൽ നിൽക്കുകയാണ്.
അങ്ങനെ കളി 58-ാം മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാവിലെ നിന്ന് മുറയിലേക്ക്, മുറയിൽ നിന്ന് മികച്ചൊരു ക്രോസ് ഉള്ളിലേക്ക് ത്രൂ കൊടുക്കാനുള്ള ശ്രമമായിരുന്നു ഹൂപ്പറിലേക്ക്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല, എല്ലാം ഡിഫൻഡേഴ്സ് തടഞ്ഞിടുകയാണ് ഹൈദരാബാദിൻ്റെ ഡിഫൻഡേഴ്സ്. വീണ്ടും ഹൂപ്പർ മുറയിലേക്ക് കൊടുക്കാനുള്ള അവസരം, അതും ഡിഫൻഡേഴ്സ് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ്. അവരിലേക്കാണ്ട് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല ഒരു ഗോൾ സ്കോർ ചെയ്യാൻ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് പന്ത്. വിസൻ്റെ ഗോമസിൽ നിന്ന് മുറയിലേക്ക്, മുറയിൽ നിന്ന് മികച്ചൊരു ത്രൂ ബോൾ രാഹുലിലേക്ക്. രാഹുൽ ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അടുത്ത വീണ്ടും ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. മുഹമ്മദ് യാസിറിൻ്റെ പകരം ലാലോ പുയ്യ എന്ന താരത്തെ കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഹൈദരാബാദ് എഫ് സി. ഇപ്പോഴത്തെ ആ മുറയിൽ നിന്ന് നേരെ ഒരു ക്രോസ് സാലിലേക്ക്, പക്ഷേ സാലിന് എടുക്കാം. അവിടെ വീണ്ടും സാല അത് എടുത്തിട്ടുണ്ട് ഹൂപ്പറിലേക്ക്, പക്ഷേ അതും ഓഫ് സൈഡായി മാറുന്നു. ഗാരി ഹൂപ്പർ ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത് ഗോൾ തിരിച്ചടിക്കാനുള്ള ശ്രമമായിട്ട് ഫുൾ അറ്റാക്കിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അണ്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് ആ മുറയ്ക്ക് ഒരു മികച്ചൊരു ക്ലിയർ ചെയ്ത പന്ത് മുറയിലേക്ക്, അത് ആ മുറാദുമായി മുന്നിലേക്ക്, പക്ഷേ അത് വീണ്ടും ഹൈദരാബാദ് ഡിഫൻസ് ക്ലിയർ ചെയ്യുന്നു. കളി അങ്ങനെ 55-ാം മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. 55-ാം മിനിറ്റിൽ ഹൈദരാബാദ് എഫ് സിയുടെ കയ്യിലാണ്, നിഖിൽ പൂജാരിയുടെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ അത് കഴിയുന്നില്ല. സായൽ പൻവാറ ബോളുമായി പോകുന്നു. മികച്ചൊരു ഹെഡ് ബോൾ ഈസ് ലൂയിസ് ശാസ്ത്ര, അവരുടെ ഹൈദരാബാദ് താരമായ ലൂയിസ് ശാസ്ത്ര അവർക്ക് വേണ്ടി മൂന്നാമത്തെ ഗോളും സ്കോർ ചെയ്യുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മൂന്നാമത്തെ ഗോളും അങ്ങനെ ഹൈദരാബാദ് എഫ് സി സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മികച്ചൊരു ഹെഡ് ഗോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ കളി 3-1 എന്ന സ്കോറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഈ മത്സരത്തിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്തത്. പിന്നീട് 3 ഗോളുകൾ തിരിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കളി മാറിയിട്ടുള്ളത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാറ്റം വരുത്തുന്നു. ജീക്സൺ സിംഗിനെ കയറ്റി പകരം രോഹിത് കുമാറിനെ കളത്തിലേക്ക് ഇറക്കുന്നു. അതിനിപ്പോൾ വീണ്ടും ഹൈദരാബാദ് ഒരു അറ്റാക്കിനുള്ള ശ്രമമാണ്, പക്ഷേ അവിടെ അത് ഒരു ഫൗൾ ആയി മാറുന്നു. ഫൗൾ കിക്ക് എടുക്കുന്നു ഹൈദരാബാദ് എഫ് സി. അതെന്നാൽ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. അങ്ങനെ 90 മിനിറ്റുകളായി കളി അവസാനിച്ചിട്ടുണ്ട്. കളി അവസാനിച്ചപ്പോൾ ഹൈദരാബാദ് എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 സ്കോറിൽ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത് ജോർഡാൻ മുറയ്ക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ജോർഡാൻ മുറക്കാണ് ആ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ISL ഗെയിം പ്ലേ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 സ്കോറിൽ ഹൈദരാബാദ് എഫ് സിയോട് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ റിയൽ മാച്ചിൽ ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഗെയിം പ്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാനലുണ്ട് MM Sports News എന്ന ചാനൽ, അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.